നല്ലൊരു സ്പേഷ്യസ് ലാൻഡ് ഏരിയയിൽ നല്ലൊരു വലിയൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, എസ്പെഷ്യലി ഒരു 5 ബെഡ്റൂമും ഒരു ഹോം തിയേറ്റർ റൂമും ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു സെമി ഫർണിഷ്ഡ് വീടാണ്. ലാൻഡ് ഉണ്ട്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് സ്പേസ് നിറയെ വേണമെന്ന്. ഈ വീടാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിറയെ സ്പേസ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല കാർ പാർക്കിംഗ് സ്പേസ് സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഫോർ തൗസൻഡ് 382 സ്ക്വയർ ഫീറ്റ് ഏരിയ, 5 ബെഡ്റൂം ഹോം തിയേറ്റർ റൂമും എക്സ്ട്രാ വരുന്നുണ്ട്. ആലുവ ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ളൊരു ലക്ഷറി ഹൗസാണിത്. ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ നിന്ന് 200 മീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസും വരുന്നുള്ളൂ. അകത്തേക്ക് വരുമ്പം ആദ്യം തന്നെ ഒരു ഫോർമൽ ലിവിംഗ് റൂം കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഫാമിലി ലിവിംഗ് റൂമിലേക്കാണ്. സോ നമുക്കൊരു ഫോർമൽ ഡിസ്കഷൻസ് വരുമ്പം ഒരു സെപ്പറേഷൻ അവിടെ വരുന്നുണ്ട്. 2 ലിവിംഗ് റൂമാണ് താഴെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കൂടിയാണ്. കിച്ചൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ്. സെക്കൻഡ് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പണ്ട് കാലത്ത് നമ്മുടെ തറവാട് വീടുകളിലൊക്കെ ഉള്ള കുട്ടൊരു ഫീല് തോന്നി. നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യാനും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചക്ക ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അവിടെ. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും തറവാടുകളിലൊക്കെ. അപ്പോൾ ഇങ്ങനൊരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറകു വശത്തും അത്യാവശ്യം സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂംസിലേക്ക് വരുമ്പം താഴെ 3 ബെഡ്റൂംസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3ഉം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. എല്ലാം ഒരേപോലെ അല്ല, ഓരോ റൂമിനും ഓരോരോ തീം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
മേളിലേക്ക് കയറുന്നു. മേളില് നല്ലൊരു ഫാമിലി ലിവിംഗ് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിംഗ് റൂമിൽ നിന്നാണ് നമുക്ക് പുറത്തേക്കുള്ള ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ബാൽക്കണിയാണ്. ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വിശാലമായിട്ടുള്ള മിറ്റവും ഒക്കെ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലായിട്ട്, ഈ ബാൽക്കണിയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഈ മേളത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസും ഒരു ഹോം തിയേറ്ററൂമും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ തീമൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് വീണ്ടും ഒരു വലിയൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് കുറേ ആൾക്കാർക്ക് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ വലിയൊരു ടെറസ് ഏരിയ തന്നെയാണ്. ചെറിയൊരു ഏരിയ അല്ല, ഭയങ്കര വലിയൊരു ഏരിയ ആണ്. ആലുവയുടെ ടൗണിനോട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനും ഈസിയാണ്, കൊച്ചിയുടെ സൈഡിലേക്ക് വരാനും ഈസിയാണ്. നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വീട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, പ്രൈസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.